കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേസ് റേഡിയോ. പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ നയിക്കുന്ന വെളിപ്പാട് പുസ്തക ധ്യാന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചന പഠനവുമായുള്ള ബന്ധത്തിൽ ഗ്രേസ് റേഡിയോയിൽ കടന്നു വരുവാൻ സഹായിച്ച ദൈവത്തിന്റെ കരുണയ്ക്കായി, കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം ഒരു പഠനം എന്ന വിഷയവുമായി കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ പഠിച്ചു വരുന്നതാണല്ലോ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, പിതാവാൻ ദൈവം പുത്രൻ വഴി ദൂതന്മാർക്ക് കൊടുത്ത്, ദൂതന്മാർ തന്റെ ആസിയയിലെ 7 സഭകൾക്ക് യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചു കൊടുത്ത ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പഠിപ്പാൻ കർത്താവ് നമുക്ക് അവസരം നൽകി. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ 1 അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ. ഇന്നും ചുരുങ്ങിയ ചില സമയങ്ങൾ കൊണ്ട് ചെറിയൊരു വചനം നമ്മൾ ചിന്തിപ്പാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 1 അതിന്റെ 6 വാക്യം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുന്നവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 1 താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു വന്നപ്പോൾ 6 വാക്യത്തിൽ നമ്മൾ ഇന്ന് പകൽ ചിന്തിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇന്നത്തെ ചിന്താവിഷയം, രക്തത്താൽ വിടുവിച്ച ഒരു ദൈവത്തെക്കുറിച്ചാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ആരംഭത്തിൽ കാണുന്ന രക്തച്ചൊരിച്ചിൽ ഏദൻ തോട്ടത്തിലാണ്. ആദാം ഹവ്വ പാപം ചെയ്തപ്പോൾ അവർ നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൊണ്ട് അടയാട ഉണ്ടാക്കി മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരുന്നപ്പോൾ വെയിലാറിയ സമയം യഹോവയായ ദൈവം കടന്നു വന്ന ആദമേ നീ എവിടെ എന്ന് ചോദിച്ച് അവർ നഗ്നരായതുകൊണ്ട് പാത്തിരുന്നു. എന്നാൽ അവർ നഗ്നത മാറ്റാൻ വേണ്ടി, തേജസ് നഷ്ടപ്പെട്ടു പോയത് നഗ്നത മാറ്റാൻ വേണ്ടി ദൈവം ഒരു ആട്ടിൻകുട്ടിയെ ആ തോട്ടത്തിൽ വെച്ച് അറുക്കുകയും അതിന്റെ തോലെടുത്ത് അവർക്ക് അടയാളയായി കൊടുക്കുകയും ചെയ്തത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ രക്തച്ചൊരിച്ചിലുണ്ടായത് ഏദൻ തോട്ടത്തിലാണ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ പല പുസ്തകങ്ങളിലും പല അധ്യായങ്ങളിലും രക്തച്ചൊരിച്ചിലുകളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകം 1:6 വാക്യത്തിൽ നമ്മൾ വായിച്ചത് ക്രിസ്തു പുതിയ നിയമ സഭയ്ക്ക് ചെയ്തു കൊടുത്ത ഉത്തമ പദവിയാണ് ഈ വാക്യം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇതിനായിട്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ കന്യകൾ ജന്മമെടുത്ത് ദാരുണമായ പീഡകൾ സഹിക്കുവാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. പാപത്തിൽ അലിഞ്ഞുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ ഒരു മറുവില ആവശ്യമെന്ന് കണ്ട ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ക്രൂശീകരണം ദൈവം മുമ്പേ കണ്ടിരുന്നു. തകർത്തു കളയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു ക്രിസ്തുവിനെ പറ്റി. പക്ഷേ തകർത്തു കൊടുത്ത് ആ രക്തം കൊണ്ട് വില കൊടുത്തെങ്കിൽ മാത്രമേ നശിച്ചു പോകുന്ന മാനവരാശിയെ വിടുവിക്കാൻ കഴിയൂ എന്ന് ദൈവത്തിന് മനസ്സിലായതുകൊണ്ട് തന്റെ പുത്രന്റെ മുഖത്തെ ആദരിക്കാതെ അവനെ നമ്മുടെ നടുവിലേക്ക് അയച്ചു. അപ്രാപ്തരും പാപികളുമായിരുന്ന നമ്മെ അവങ്കിലേക്ക് വീണ്ടും ചേർത്ത് നിർത്തേണ്ടതിന്, ദൈവത്തിൽ നകന്നുപോയ നമ്മെ അവങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന്, ആ ഗ്യാപ്പില് അകന്നുപോയ മണ്ഡലത്തിൽ ക്രിസ്തുവിനെ ഇറക്കി വിടുകയായിരുന്നു. വൃത്തവും പിതൃപാരമ്പര്യവുമുള്ള നമ്മുടെ നടപ്പിൽ നമ്മെ വീണ്ടെടുപ്പാനായി പൊന്നിനും വെള്ളിക്കും അഴിഞ്ഞുപോകുന്ന ഒരു വസ്തുവിനും കഴിയില്ലെന്ന് മനസ്സിലായ സർവശക്തൻ തന്റെ ഓമനകുമാരനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചു. ക്രിസ്തു പിതാവിന്റെ ഇഷ്ടം ചോദ്യം ചെയ്യാതെ ഭംഗിയായി പിതാവ് തന്നെ ഫലമേൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്തു എന്ന് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയരെ, വെളിപ്പാട് പുസ്തകം 1:6 വാക്യത്തിൽ നമ്മൾ കുറിവാക്യമായി ഇവിടെ വായിക്കുമ്പോൾ രക്തത്താൽ വിടുവിക്കപ്പെട്ട, രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ കുറിച്ച് പറയുകയാണ്.
എന്തിനാണ് നമ്മളെ കർത്താവ് രക്തത്താൽ വീണ്ടെടുത്തതെന്ന് ആ വാക്യത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഞാനത് ആരംഭത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യം കഴിഞ്ഞ നിങ്ങളെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുക. നമ്മെ സ്നേഹിക്കുന്നവന് നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ രക്തം നമുക്ക് തന്നത്, യേശു കാൽവറി രക്തം ഒഴുക്കിയത്, തന്റെ രക്തം കൊണ്ട് നമ്മളെ വിടുവിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ അർത്ഥം അവൻ നമ്മെ സ്നേഹിക്കുന്നവനായിരുന്നു, രണ്ട് നമ്മുടെ പാപങ്ങൾ പോക്കുന്നവനായിരുന്നു. അത് എന്തിനാണ് കർത്താവ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മോടുള്ള സ്നേഹത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മളിൽ അടിഞ്ഞുകൂടിയ പാപങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കേണ്ടതിന് ക്രിസ്തു തന്റെ ശരീരത്തിലെ സ്വന്തം രക്തം ഒരു തുണി പിഴിഞ്ഞെടുക്കുന്നത് പോലെ കാൽവറിയിൽ പിഴിഞ്ഞ് ഒരു തുള്ളി രക്തം പോലെ ശേഷിക്കാതെ ഒഴുക്കിയതായി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കർത്താവ് നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മെ കാൽവറിയോളം സ്നേഹിച്ചത് കൊണ്ട് അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഒന്ന്, പിതാവിന്റെ രാജ്യത്തിന്റെ അംഗമാക്കി നമ്മളെ മാറ്റി. മറ്റൊന്ന്, നമ്മളെ പുരോഹിത വർഗമാക്കി മാറ്റി. എന്താ ചെയ്തത്? ഒന്ന്, പിതാവിന്റെ രാജ്യത്തിന്റെ അംഗമാക്കി മാറ്റി, അല്ലെങ്കിൽ ദൈവരാജ്യമാക്കി നമ്മളെ മാറ്റി. മറ്റൊന്ന്, യഹോവയെ നമ്മെ പുരോഹിത വർഗമാക്കി മാറ്റി. സദാകാലവും എപ്പോഴും കൃപാസനത്തോളം അടുത്തു ചെല്ലുവാൻ കഴിയുന്നതാണ് പുരോഹിത വർഗമെന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ ഇടനിലക്കാരില്ലാതെ, മധ്യസ്ഥരില്ലാതെ നേരിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരേണ്ടതിന് ക്രിസ്തുവിന്റെ രക്തം നമുക്ക് കാരണഭൂതമായി തീർന്നു എന്ന് ഈ വചനത്തിൽ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. അടുത്തതായിട്ട്, എന്തിനാണ് യേശു രക്തം ചൊരിഞ്ഞതെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. അതിന്റെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുക. ഒന്ന്, നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ രക്തം ചൊരിഞ്ഞു. പാപത്തെ ദൈവം വെറുക്കുന്നു, പക്ഷെ പാപിയെ ദൈവം വെറുക്കുന്നില്ല. പാപിയെ ദൈവം സ്നേഹിക്കുന്നു. പാപിയെ പാപത്തിന്റെ അകത്തു നിന്ന് വിശുദ്ധ വർഗമാക്കി വേർതിരിച്ച് എടുക്കേണ്ടതിനാ ക്രിസ്തു രക്തം ചൊരിഞ്ഞത്. നമുക്കറിയാം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഒരു പച്ചക്കറി അതിനകത്തിരിക്കുന്ന മണ്ണിന്റെ അംശങ്ങളും പൊടിപടലങ്ങളും ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതങ്ങനെ തന്നെ എടുത്ത് കറി വെക്കുവാനോ തോരൻ വെക്കുവാനോ നമ്മൾ സാധിക്കുകയില്ല. മറിച്ച് അവന് കൊണ്ടുവന്ന് നല്ല പാത്രത്തിൽ വെള്ളമെടുത്ത് അത് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം കഴുകി അതിനകത്തെ അണുക്കളും അതിൻ്റെ പൊടിപടലങ്ങളും അതിൻ്റെ മണ്ണും ഒക്കെ നീക്കം ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ പച്ചക്കറി ഉപയോഗിക്കാറുള്ളത്. എന്നതുപോലെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, പിതാവിന്റെ രാജ്യമാക്കി നമ്മെ തീർക്കാൻ വേണ്ടി, ടേസ്റ്റുള്ള ഒരു വസ്തുവാക്കി നമ്മെ മാറ്റാൻ വേണ്ടി അവൻ നമ്മെ കഴുകുകയാണ്. പച്ചക്കറി വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ കാൽവറിൽ ഒഴുക്കിയ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ പ്രാണനെ, നമ്മുടെ ദേഹിയെ അവൻ കഴുകി, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ കഴുകി, നമ്മുടെ നോട്ടത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ സംസാരത്തിലും വന്ന എല്ലാ പാകപ്പിഴകളെയും കഴുകി വെടിപ്പാക്കി ശുദ്ധവും ശുഭ്രവുമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റേണ്ടതിനാ യേശുവിന്റെ രക്തം തളിക്കപ്പെടുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് യേശു രക്തം എന്ത് ചെയ്തത്? ചൊഴിഞ്ഞത്. സ്നേഹത്തിന് മൂലഭാഷയിൽ ഇറോസ് അല്ലെങ്കിൽ ഫിലിയ അല്ലെങ്കിൽ അഗാപ്പേ എന്ന മൂന്ന് പദങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനകത്ത് അഗാപ്പേ എന്ന പദമാണ് ഈ സ്നേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അഗാപ്പേ എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യനെ കുറവോടുകൂടെ സ്നേഹിക്കുക എന്നാണ്. കുറവുള്ള മനുഷ്യനെ തള്ളിക്കളയുന്ന അവസ്ഥയല്ല. ഒരുവനിലൊരു കുറവ് കണ്ടാൽ, ഒരുവനിലൊരു പാപം കണ്ടാൽ, ഒരുവനിലൊരു പോരായ്മ കണ്ടാൽ അവനെ എടുത്തെറിയുകയല്ല അവിടെ ചെയ്യുന്ന. അഗാപ്പയുടെ സ്വഭാവം ആ കുറവോടുകൂടെ തന്നെ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. നമുക്കറിയാം, യേശു കർത്താവ് തന്റെ പരസ്യകാല ശുശ്രൂഷയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ ഒരു സ്ത്രീയെ കല്ലെറിയുന്നത് കാണുവാനിടയായി. ആ സമയത്ത് കല്ലെറിയുന്ന യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് അവിടെ കുനിഞ്ഞു നിന്ന് ആ മണ്ണിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്ന തല പൊക്കി നോക്കിയപ്പോൾ ഒരു കുഞ്ഞുങ്ങളെ അവിടെ കണ്ടില്ല. എന്നാൽ ആ പാപിയെ ദൈവം സ്നേഹിച്ചു, പാപത്തെ കർത്താവ് വെറുത്തു. അതുകൊണ്ട് പറഞ്ഞു, നീ നീ പാപം ചെയ്യരുത്, നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ പാപിയായ സ്ത്രീയെ ദൈവം വെറുതെ വിടുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
മനുഷ്യൻ എന്നും പാപിയാണ്. കാരണം അവന്റെ അമ്മ അവനെ പാപത്തിൽ ഗർഭം ധരിക്കുന്നു എന്ന് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നു. നാം പിന്നീട് ദൈവത്തിന് അന്യരായിത്തീരുന്നു, അതിനൊത്ത പാപം നമ്മൾ കടന്നുപിടിക്കുന്നു. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് മനുഷ്യന്റെ അനീതിപരമായ ജീവിതത്തെക്കുറിച്ച് പത്തുകൂട്ടം കാര്യങ്ങളാണ് മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ജാതികളെ സാക്ഷി നിർത്തി പറയുകയാണ്, നീതിമാന്മാരാരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. താഴോട്ടുള്ള പാപങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ദൈവത്തെ അവർ അന്വേഷിക്കുന്നില്ല, പകരം ബാല വിഗ്രഹങ്ങൾക്കും അക്ഷരാ പ്രതിഷ്ഠകൾക്കും അവരടിമകളായി മാറി. അടുത്തത്, എല്ലാവരും വഴിതെറ്റിപ്പോകുന്നു, സൃഷ്ടാവിങ്കിലേക്ക് കടന്നു വരാതെ സൃഷ്ടിയിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അടുത്ത്, നന്മ ചെയ്യുന്നവനില്ല, എല്ലാവരും തിന്മ ചെയ്യുന്നു, സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ തിന്മ ചെയ്യുന്നു, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. ഇവർ വാ തുറക്കുമ്പോൾ ദുർഗന്ധം ഭവിക്കുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നല്ല വാക്കുകൾ പറയുമ്പോഴും ചീത്തയായ വാക്കും കൂടെ കോട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രവണത ഈ ജനത്തിലേക്ക് കയറി വന്നു. സർപ്പവിഷം അവരുടെ നാവിന്റെ അടിയിൽ ഇരിക്കുന്നു എന്ന് അവരെഴുതിയിരിക്കുകയാണ്. അവരുടെ വായി ശാപവും കയ്പും മാത്രം നിറഞ്ഞിരിക്കുകയാണ്. വാക്കെടുത്താൽ ശാപവാക്കു മാത്രം പറയും. കയ്പിന്റെ സ്വഭാവം, കയ്പിന്റെ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഉയർന്നു വരും. നൊന്തു പ്രസവിച്ച മക്കളെ അവർ ശപിക്കുന്നു, കയ്പോടുകൂടി അവർ ജീവിക്കുന്നു. സഹിക്കുവാനും ക്ഷമിക്കുവാനും അവർക്ക് കഴിയുന്നില്ല. പാപത്തിന്റെ അടയാളമായ തിന്മ അവരെ വല്ലാതെ മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കാല് രക്തം ചൊരിയാൻ ബദ്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുലപാതകവും ചതിയും വഞ്ചനയും അവരെ കടന്നു പിടിച്ചിരിക്കുകയാണ്. വഴിയിൽ നാശവും അരിഷ്ടതയും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എവിടെ ചെന്നാലും നാശം, എവിടെ ചെന്നാലും ശല്യം, എവിടെ ചെന്നാലും സ്വസ്ഥതയില്ലാത്ത ഒരു കാലത്തിലേക്ക് ഈ ജനം നടന്നു നീങ്ങിക്കഴിയുകയാണ്. സമാധാന മാർഗം അവർക്ക് അറിയത്തില്ല. അവരുടെ ഇടയിൽ സമാധാനം അശേഷം നിന്നുപോയിരിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയവുമില്ല. ദൈവത്തെ അവർ അന്വേഷിക്കുന്നില്ല. അഥവാ അവർക്കൊരു ദൈവമുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭുവിൽ അവർ ആശ്രയിച്ചു കഴിഞ്ഞു. അതാണ് അവരുടെ ദൈവമെന്ന് അവർ വിശ്വസിച്ചു കഴിഞ്ഞു. അവർ വെച്ചുണ്ടാക്കിയ ആരാധന മണ്ഡലങ്ങളിലേക്ക് ജീവനുള്ള ദൈവത്തിൽ നിന്ന് തെന്നിമാറിക്കൊണ്ടുപോകുമ്പോൾ ഈ ജനം പാപിയെന്ന് മുദ്രകുത്തി അവരെ മാറ്റി നിർത്തിയപ്പോൾ പൗലോസ് പറയുകയാ, ആരുമില്ല പാപം ചെയ്യാത്തവര്, എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവേശുവിന്റെ നിണരക്തത്താൽ, യേശു കാൽവറിയിൽ പ്രവേശിച്ച ഏക കാരണത്താൽ, മരക്കുരിശിൽ ജീവനെ വെടിഞ്ഞ് സ്വർഗരാജ്യത്തിൽ പിതാവിന്റെ വലതുപക്ഷത്തേക്ക് രംഗപ്രവേശനം ചെയ്ത കാരണത്താൽ, ഈ പത്തുകൂട്ടം അനുഭവം അനുഭവിക്കുന്ന പാപത്തിന്റെ പട്ടിക കിടക്കുന്ന ജനത്തെ വീണ്ടെടുക്കേണ്ടതിന് അവന്റെ രക്തം ഒരടയാളമായി ജീവനായി തീർന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ഒരു ജഡവും നീതീകരിക്കാതെ പുറംപോക്കിൽ ജാതികളായി കിടന്ന നമ്മെ ഓരോരുത്തരെയും അവന്റെ സ്നേഹത്താൽ പ്രിയമക്കളായി തീരുവാൻ നമുക്ക് അവകാശം കിട്ടി. മോശയ്യ ന്യായപ്രമാണത്തിനകത്ത് വിലയുള്ള വസ്തുക്കളെ യാഗം കഴിച്ച് ഓരോരുത്തരും അവരുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ പുറജാതിയിൽ കിടന്ന നിവർത്തികെട്ടവരായി, നിവൃത്തിയില്ലാത്തവരായി ജീവിച്ച നമ്മളിലേക്ക് എന്നേക്കും ഒരു യാഗപുരുഷനായ ക്രിസ്തുവിന്റെ ആ ചൂടടയാളത്തിൽ നമുക്ക് വീണ്ടെടുപ്പ് കിട്ടിയിരിക്കുന്നു. ആ വീണ്ടെടുപ്പിനാൽ നമുക്ക് നീതീകരണം സൗജന്യമായി ലഭിച്ചിരിക്കുന്നു, സൗജന്യമായി നമുക്ക് പാപക്ഷമ ലഭിച്ചിരിക്കുന്നു. ഒരാടിനെയോ ഒരു പശുക്കിടാവിനെയോ ഒരു കുറുപ്രാവിനെയോ യാഗം കഴിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു എന്ന കുഞ്ഞാട് കാൽവറിയിൽ എന്നേക്കും ഒരു പരമയാഗമായി തീർന്നതുകൊണ്ട് പാപികളും ദോഷികളുമായി കിടന്ന നമ്മെ അവന്റെ ചൂടു രക്തത്താൽ, അവന്റെ ശരീരത്താൽ നമുക്ക് എന്നേക്കും
അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവകാശമാക്കേണ്ടതിന് നമുക്ക് നീതീകരണം ലഭിച്ചു. ആ നീതീകരണത്താൽ നമുക്ക് പാപക്ഷമ ലഭിച്ചു എന്ന് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ട്, നമ്മുടെ പാപം പോക്കുവാനായി യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഏകന്റെ യാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ പ്രവൃത്തി കൊണ്ട് ജനം പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ഏകന്റെ യാഗത്താൽ, അത് പശുഭസ്മം കൊണ്ടല്ല, പശുവിന്റെ രക്തം കൊണ്ടല്ല, ഏതെങ്കിലും ഒരു യാഗത്തിന്റെ തെളിവിലല്ല, ക്രിസ്തു എന്ന യാഗപുരുഷൻ യാഗമരത്തിൽ യാഗമായത് നിമിത്തം സദാകാലത്തേക്കും നമുക്ക് സൽഗുണപൂർത്തി പ്രാപിക്കാൻ അവസരം കിട്ടി. യേശുവിന്റെ ഏക മരണത്താൽ എന്നേക്കും നമുക്ക് യാഗമായി നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടത് ദൈനംദിനം ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടെ നാം മറക്കരുത്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മെ സ്നേഹിച്ചത് കൊണ്ടും നമ്മുടെ പാപങ്ങൾ പോക്കേണ്ടത് കൊണ്ടും ക്രിസ്തു രക്തം ചൊരിഞ്ഞെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഒന്ന്, പിതാവിന്റെ രാജ്യമാക്കി നമ്മളെ മാറ്റുകയാണ്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസപ്പസ്തോലൻ ലേഖനം എഴുതുമ്പോൾ 1:12-13 വായിക്കുന്നുണ്ട്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. ഈ ലോകം ഇരുട്ടിന്റെ അധികാരത്തിലാണ്. ഈ യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെല്ലാം എന്റേതാ, എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇത് നിനക്ക് തരും. അങ്ങനെയാണെങ്കിൽ അവന്റെ അധീനതയിലാണ് ഇതെല്ലാം കിടക്കുന്നത്. എന്നാൽ ആ അധീനതയിൽ കിടക്കുന്ന ഇരുട്ടിൽ കിടക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ അത്ഭുത പ്രകാശങ്ങളിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, വിശുദ്ധ ജനമായി നമ്മെ വേർതിരിക്കേണ്ടതിന്, പാപത്തിൽ നിന്ന് നമ്മെ മാറ്റി ശുദ്ധീകരിച്ച് വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടതിന്, രാജകീയ വർഗമാക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി എന്ന് കാണാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 19:5-6 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന, യഹോവയുടെ നയപ്രമാണത്തെ ധ്യാനിക്കുകയും യഹോവയുടെ നയപ്രമാണത്തെ രാവകൾ പഠിക്കുകയും അതിനെ പ്രമാണിക്കുകയും ചെയ്താൽ ജാതികളിൽ നാം പ്രത്യേക സമ്പത്തായിരിക്കും, വിശുദ്ധ വർഗമായി മാറും. പ്രിയരെ, ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ദൈവത്തിന്റെ കൽപ്പനയിൽ നമ്മൾ നിന്നാൽ ജാതികളിൽ നമ്മൾ പ്രത്യേകതയുള്ളവരായി തീരും. അതുകൊണ്ടാണ് പ്രവാചകൻ ഇസ്രായേലിനെ മരുഭൂമി ശപിക്കാൻ നോക്കുമ്പോൾ, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ലെന്ന് പ്രവാചകന്റെ വാക്കുളുക്കി പറഞ്ഞത് ദൈവശബ്ദമായി മാറിയത് നമുക്കറിയാം. ശപിക്കുവാൻ നാക്കെടുത്തു, പക്ഷെ പുറത്തു വന്ന ശബ്ദം, ഇതാ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. പ്രിയരെ, നമ്മൾ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് യോഹന്നാന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം വായിക്കുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ലോകം അവനെ അറിയുന്നില്ല, അതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പാപം അവനിലില്ല, അതുകൊണ്ട് ക്രിസ്തുവിൽ ജനിക്കുന്ന നമ്മളിലും പാപമില്ല എന്ന് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച അനേകരെ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കിയ വാചകങ്ങൾ കൊണ്ട് ആ രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഈ ധ്യാനത്തിൽ നിന്ന് ഞാൻ വിരമിക്കാൻ താല്പര്യപ്പെടുകയാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമ വീട്ടിൽ കിടക്കുമ്പോൾ അവരുടെ കഷ്ടതകൾ നിറഞ്ഞ അനുഭവങ്ങളും ചാട്ട കൊണ്ടുള്ള അടിയും ശരീരത്തിലുള്ള വേദനകളും തിരിച്ചറിഞ്ഞ് അവരുടെ നിലവിളി കേട്ട് അവരുടെ കഷ്ടത കണ്ട് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ്, എന്റെ ജനത്തെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവുക, അത് ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുക. അങ്ങനെ ഫറവോന്റെ അടുക്കലേക്ക് അടയാളം കാണിച്ച്
മോശയും അഹരോനെയും വിടുമ്പോൾ, പല അടയാളങ്ങളും ഫറവോനെ കഠിനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം സംഹാരദൂതനായ അടയാളം അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മിസ്രയീമിൽ കടിഞ്ഞൂലുകളായി ജനിച്ച മനുഷ്യരാകട്ടെ മൃഗമാകട്ടെ എന്തും കടിഞ്ഞൂലായി ജനിക്കുന്നത് മരിച്ചു പോകുന്ന ഒരു സമയത്തിലേക്ക് എത്തപ്പെട്ടു. എന്നാൽ തന്റെ ജനമായ പ്രത്യേക സമ്പത്തായ മിസ്രയീമിലെ ജാതികളെ പോലെ ഇടകലരാത്ത ജനത്തോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പാർക്കുന്ന ഭവനത്തിൽ ആബീബ് മാസം ഒന്നാം തീയതി ഒരാട്ടും കൂട്ടിയെ നിങ്ങൾ അറുക്കണം, അതിന്റെ രക്തമെടുത്ത് കട്ടളക്കാലുമലും കുറുമ്പടിമലും പുരട്ടണം, അതിന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം, കൈപ്പുചിരയോടെ ഭക്ഷിക്കണം, അരകെട്ടി കാലി ചെരിപ്പിട്ടുകൊണ്ട് വടിപിടിച്ച് തിടുക്കത്തോടുകൂടെ നിങ്ങൾ അതിനെ ഭക്ഷിക്കണം. എന്ത് ഒരു യാത്ര നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന മിസ്രയീമിന്റെ ഓരോ വീട്ടിലും കടിഞ്ഞൂലുകൾ മരിക്കുന്ന ശബ്ദം കേൾക്കും, അലമുറയുടെ ശബ്ദം കേൾക്കും, പക്ഷെ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ടെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 3000 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രയീമിലെ ഓരോ തെരുവീതിയിലും കയറിയിറങ്ങി നടന്ന സംഹാരകത്തിന് ഇസ്രായേൽ ജനത്തിന്റെ ഭവനത്തിലെ കുഞ്ഞുകുട്ടികൾ മുതൽ ആവാലവൃദ്ധം വരെ അവരുടെ മൃഗസമ്പത്തുകൾ വരെ കടിഞ്ഞൂലുകളെ ഓരണത്തെയും സംഹാരകൻ തൊടാതെ മാറിപ്പോയതിന്റെ അർത്ഥം ആ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലുമേൽ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് ഈ വചനങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പാർക്കുന്ന വീട്ടിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ജോലിസ്ഥലത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, നിങ്ങളുടെ വാഹനത്തിൽ, ഏത് മേഖലയിലും നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ കർത്താവിന്റെ രക്തം കൊണ്ട് അടയാളം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു സംഹാരകനും ഒരു മാറാരോഗവും ഒരു വിഷവാതയും നിന്നെ തൊടുകയില്ല. ദൈവത്തിന്റെ നാളോളം നീ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ മഹത്വം നീ തിരിച്ചറിയും. അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തത്താൽ നിനക്കൊരു വിടുതലുണ്ടെന്ന് നീ മനസ്സിലാക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു കുറേനക്കാരനായ ശിമോനാണ്. വയലിലെ പണി കഴിഞ്ഞ് കയറി വരുമ്പോൾ ഒരു കൂട്ടം ആരവാരത്തെ കാണുകയാ. എന്തെന്ന് കാണുവാൻ സാധാരണപ്പെട്ടവരെ പോലെ അവനും ഓടി ചെല്ലുകയാ. ആഫ്രിക്കക്കാരനായിരിക്കുന്ന ആമി കറുത്ത വർഗക്കാരനായിരിക്കുന്ന ഒരു കുറേനക്കാരനായ ശിമോൻ. ആ കാഴ്ചയിൽ ശിമോൻ കണ്ടത് ഏകദേശം ഒരു ചെറുപ്പക്കാരൻ ഒരു പച്ചമര കുരിശുമായി വീണ്ടും എഴുന്നേറ്റും പോകുകയാ. എല്ലാവരുടെയും കൂട്ടത്തിൽ അവനെ നിന്ന് കാണുമ്പോൾ ഒരു പടയാളി അവനെ ആകർഷിച്ചു അവനെ മുമ്പോട്ട് വിളിച്ചു. ആ ക്രൂശിന്റെ അറ്റം ചുമക്കുവാൻ അവനെ നിർബന്ധിച്ചു. ഈ ക്രൂശുമായി ചുമക്കുന്നവനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ധാരണയിൽ നിന്ന് കുറേനക്കാരൻ അത് വിസ്മതിച്ചെങ്കിലും പിന്നീട് നിർബന്ധം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ആ കുരിശിന്റെ അറ്റം തൊട്ടു. ആ കുരിശിൽ പതിഞ്ഞ യേശുവിന്റെ രക്തം അവന്റെ കൈകളിൽ പതിഞ്ഞു. ആ ക്രൂശിൽ പതിഞ്ഞ യേശുവിന്റെ രക്തം അവന്റെ ഉടുപ്പിൽ പതിഞ്ഞു. ആ ക്രൂശിൽ ചൊരിഞ്ഞ യേശുവിന്റെ രക്തത്തിന്റെ കറ അവന്റെ ശരീരത്തിൽ പുരളുവാനിടയായി. എന്നാൽ അവന്റെ ശരീരത്തിൽ പുരണ്ട രക്തക്കറയുമായി അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീടിനകത്ത് നാളുകളായി നിന്ന കുടിയിരുന്ന പൈശാചിക മണ്ഡലങ്ങൾ, അവന്റെ സാമ്പത്തിക മണ്ഡലങ്ങളെയും അവന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളെയും അവന്റെ കുടുംബത്തിലെ എല്ലാ മേഖലകളെ കാർന്നു തിന്നുകൊണ്ടിരുന്ന പൈശാചിക മണ്ഡലം ഇറങ്ങി മാറി. ചരിത്രം വായിക്കുന്നു പിന്നത്തേതിൽ അവന്റെ തലമുറകളെ ദൈവം ഗവൺമെന്റ് തലത്തിലേക്ക് ദൈവം ഉയർത്തി. ആ രാജ്യത്തെ ദൈവം അവരെ മാനിച്ചു. ഇന്ന് ലോകരാജ്യം മുഴുവനും ഒരു കുറേനക്കാരനായ ശിമോനെ അറിയുന്നെങ്കിൽ ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ അടയാളം ആ പ്രിയരെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടു ഞാൻ പറയട്ടെ, നമ്മെ ദാസ്യത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് കൈപിടിച്ച് കയറ്റി ക്രിസ്തുവാം പാറയിൽ ഉറപ്പിച്ച് സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തരുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ചൊരിഞ്ഞു എന്ന് ഈ വചനം കൊണ്ട് വിശ്വസിക്കുക. ഈ വചനത്തിന്റെ ശക്തി നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഈ വചനത്തിന്റെ ശക്തി നിങ്ങളെ ആളുമാറ്റും. ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തും. ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളെ ഉയർത്തും. പക്ഷെ ഒരു കാര്യം ഞാൻ അവസാനമായി പറയട്ടെ, യേശു ക്രൂശിൽ മരിച്ചത് നിനക്ക് കാറുണ്ടാകാനോ വീടുണ്ടാകാനോ, അമ്മൻ യേശു ക്രൂശിൽ മരിച്ചത് നിന്നെ ധനികനാക്കാനോ സമ്പന്നനാക്കാനോ അല്ല പ്രിയരെ. യേശു ക്രൂശിൽ മരിച്ചത് കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തേണ്ടതിന്. പിതാവിന്റെ വലതുവശത്ത് ക്രിസ്തു ഇരിക്കുമ്പോൾ ആ വലതുവശത്ത് കർത്താവിന്റെ കൂടെ
നമ്മളെയും ഇരുത്തേണ്ടതിന് നിത്യതയിൽ കൊണ്ടുപോകാനാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. യേശു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ രോഗം മാറ്റാൻ വേണ്ടിയല്ല, നമ്മെ കുറച്ച് സമ്പന്നന്മാരാക്കാൻ വേണ്ടിയല്ല. അതൊക്കെ കർത്താവ് അവന്റെ കരുണയാൽ ചെയ്യുന്നതാണ്, അവന്റെ ദയാൽ ചെയ്യുന്നതാണ്. പക്ഷെ കർത്താവ് ക്രൂശിൽ മരിച്ച് അവസാന തുള്ളി രക്തം നമുക്ക് വേണ്ടി ഒഴുക്കിയത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒന്ന്, നിത്യതയിൽ നമ്മളെ കൊണ്ടുപോകണം. രണ്ട്, നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. നമുക്കറിയാം ഒരു ബക്കറ്റിനകത്ത് കുറച്ച് ആമ ചുമന്ന പെയിന്റ് എടുത്ത് നിറച്ചു വെച്ചിട്ട് അതിനപ്പുറത്ത് മറ്റൊരു ബക്കറ്റിൽ കുറച്ച് ചുമന്ന പെയിന്റ് എടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചാൽ, ആമിന് ആ ചുമപ്പിനകത്തേക്ക് ചുമപ്പൊഴിച്ചാൽ ഒരിക്കലും അത് വെളുക്കത്തില്ല. പക്ഷെ വചനം പറയുന്നു നിന്റെ പാപം എത്ര കടിച്ചുമപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. ഹിമം പോലെ വെളുപ്പിച്ചിട്ട് അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പും അവന്റെ രക്തത്താൽ വിമോചനം ലഭിക്കുവാൻ, നമ്മെ നിത്യരാജ്യത്തിന്റെ അവകാശിയായി കൂട്ടവകാശിയാക്കുവാൻ ഈ രക്തത്തിന് കഴിയും. ഈ രക്തത്തിന്റെ അടയാളത്തിൽ നിങ്ങളും ആയിത്തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയരെ, ഈ ധ്യാന ചിന്തയിൽ, ഈ ധ്യാന പഠനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ രക്തം നിങ്ങളുടെ പാപം ചുമക്കും. യേശുവിന്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തം നിങ്ങളെ നിത്യതയെ കൊണ്ടുപോകും. നിങ്ങളുടെ കറ ചുളുക്കം ഇവയൊന്നുമില്ലാത്ത രാജ്യത്തിലേക്ക് പോകുവാൻ യേശുവിന്റെ രക്തത്തിന് സാധിക്കും. നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കും. ഈ രക്തത്തിന്റെ അടയാളത്തിൽ നിങ്ങൾക്ക് ഈ രക്തം നിങ്ങൾ അവകാശമാക്ക്. ഈ രക്തത്തിൽ നിങ്ങൾ രൂപാന്തരപ്പെടുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി തരുതിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി തരുതിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.